എല്ലാവരുടെയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. അത് പലപ്പോഴും ദേഹത്ത് പോലും ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പിംപിൾ അല്ലെങ്കിൽ കുരുക്കൾ ഉണ്ടാവുന്നത് പല പല കാരണങ്ങൾ കൊണ്ടാണ്. അതിലേറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു ഓയിൽ കാരണം, സിബം കാരണം വരുന്ന മുഖക്കുരു. അപ്പോൾ ആ ഒരു മുഖക്കുരുവിനെ കുറിച്ചാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ പല വശങ്ങളും എങ്ങനെ അതിനെ തടുക്കാം അല്ലെങ്കിൽ കുറച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആക്നെ വൾഗാരിസ് എന്ന് പറയുന്നത് ഒരു മുഖക്കുരു, ഈ ഒരു എണ്ണമയക്കം കാരണം വരുന്ന മുഖക്കുരു ഒരു ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്, അല്ലെങ്കിൽ അവിടെ ഒരു നീർക്കെട്ട് വരുന്നത് കാരണം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം പെട്ടെന്ന് തന്നെ അതിനെ ക്ലീൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഉടച്ചു കളയുന്നത്, അല്ലെങ്കിൽ പല തരം സ്ക്രബുകൾ യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ആ ഒരു പ്രശ്നത്തെ ഇനിയും കൂടുതൽ അഗ്രവേറ്റ് ചെയ്യുക എന്നല്ലാതെ അതിനെ ഒരു മാറ്റം എന്നുള്ള ഒരു രീതിക്ക് മറ്റ് പല കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം ഈ ഒരു സ്ക്രബിങ് അല്ലെങ്കിൽ പലപ്പോഴും അതിനെ നമ്മൾ എന്താണ് വിചാരിക്കുന്നത്, അതിനെ ഒന്ന് എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനായി, ആ ഒരു ഭാഗം ക്ലീനായതിനു ശേഷം പിന്നെ ഒരിക്കലും വരില്ല എന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷേ അവിടെ മറിച്ച് പിന്നെയും പിന്നെയും ഇൻഫ്ലമേഷൻസ് വരുന്നത്, അല്ലെങ്കിൽ പിന്നെയും കുരുക്കൾ ഫോം ആവുന്നത്, അതേപോലെ തന്നെ അത് കാരണം വരുന്ന സ്കാർ ടിഷ്യൂ, അവിടെ കുഴികൾ വരുന്നത്, ആ ഒരു ചർമ്മത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ഇല്ലാതാക്കുന്ന സ്കാർ ടിഷ്യൂ ഫോർമേഷൻ, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. നമ്മുടെ ഒരു കാഴ്ച ഭംഗിക്കാണെങ്കിൽ ആണെങ്കിലും, അല്ലെങ്കിൽ അനുഭവത്തിലാണെങ്കിലും, ആ ഒരു ഒരു വേദന അല്ലെങ്കിൽ അസ്വസ്ഥത, ഇതെല്ലാം തന്നെ അനുഭവപ്പെടുന്ന ഒരു കാര്യമാണ് മുഖക്കുരുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മുഖക്കുരു, ഈ ഒരു സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ, അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ആ ഒരു ഓയിൽ സെക്രീഷൻ, എണ്ണമയക്കം എന്തുകൊണ്ടാണ് അധികരിക്കുന്നത്? ഇതിന് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഹോർമോൺസ്, നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ്. ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ, അത് ഏറ്റവും കൂടുതൽ PCOD ഉള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ആൻഡ്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ വളരെ അധികരിക്കുകയും അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പാർശ്വഫലമായി വരുന്ന, ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളിൽ ഒന്നാണ് ഈ ഒരു മുഖത്ത് വരുന്ന ആ ഒരു സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നും സീബം, ആ ഒരു എണ്ണമയക്കം വളരെ അധികമായി വരുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണമയക്കത്തിൽ പലപ്പോഴും പലതരം ബാക്ടീരിയകൾ പെരുകുകയും അത് കാരണം വരുന്ന ഇൻഫെക്ഷൻസ്, അത് കാരണം വരുന്ന ചലം, അങ്ങനെ കെട്ടിക്കിടക്കുകയും, അല്ലെങ്കിൽ അവിടുത്തെ ഹെയർ ഫോളിക്കിൾസ്, നമ്മുടെ അതിനുള്ളിലുള്ള ചെറിയ ചെറിയ മുടിയുടെ വേരുകൾ ബ്ലോക്കായി കിടക്കുകയും അവിടെ വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ വേദനകൾ, ഇതെല്ലാം തന്നെ ആൻഡ്രജൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഒരു പ്രവർത്തനം മൂലമാണ്. അപ്പോൾ ഈ ആൻഡ്രജൻ ഹോർമോൺ കൂടുതലാവാനുള്ള മൂന്ന് മെയിൻ കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നത്. അതിലൊന്ന് എപ്പോഴും പറയുന്ന പോലെ ഈ ഒരു ഇഡിയോപതിക് റീസൺസിലെല്ലാം തന്നെ കണ്ടുവരുന്ന ഒരു വില്ലനാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഒരു മരുന്നാണെന്ന് ധരിച്ചു വെച്ചവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇൻഫർമേഷനാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള മധുരങ്ങളെ അല്ലെങ്കിൽ അന്നജം അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നതിനെ റെഗുലേറ്റ് ചെയ്യുവാനും അതിനെ ഒന്നുകിൽ എനർജിയായി, ഊർജമായി മാറ്റിക്കളയുവാനും, അല്ലെങ്കിൽ എടുത്തു വെക്കാൻ, കൊഴുപ്പായി നമ്മുടെ ശരീരത്തിൽ നാളേക്ക് ഇനിയൊരു ദിവസം നമുക്ക് ആഹാരം കിട്ടാത്ത ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്നത്തേക്ക് യൂസ് ചെയ്യുവാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ഒരു ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ ചെയ്യുന്നത്. അപ്പോൾ അത് അധികമായി കഴിഞ്ഞാൽ പലതരം വിപത്തുകളാണ് നമ്മുടെ ശരീരത്തിൽ വരുത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ അതിൽപ്പെട്ട ഒരു കാര്യവുമാണ് ഈ ഒരു ആൻഡ്രജൻ ഹോർമോൺസിനെ കൂട്ടുന്നത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നതിൻ്റെ ഡെഫിഷ്യൻസി. അത് വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇത്രയും കാലം എല്ലാവരും വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ്. വിറ്റമിൻ ഡി എന്ന് പറയുന്നത് വെറും ഒരു കാൽഷ്യം, നമ്മുടെ എല്ലിൻ്റെയും പേശിയുടെയും ബലത്തിന് വേണ്ടിയിട്ടുള്ള കാൽഷ്യം അപ്ടേക്കിന് മാത്രമാണെന്ന് ധരിച്ചു വെച്ചിരുന്ന ഒരു വിറ്റമിനാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. പക്ഷേ അതിലുപരി എത്രയോ ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടുള്ള, ആരോഗ്യപ്രദമായിട്ടുള്ള പലതരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് വിറ്റമിൻ ഡി എന്ന് പറയുന്നത്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മുടെ പ്രതിരോധ കോശങ്ങളെ നന്നായി ഉത്ഭവിക്കാൻ, ഉണ്ടാക്കുവാൻ സഹായിക്കുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കാൽഷ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. പക്ഷേ അത് മാത്രമല്ല, അതിലൊതുങ്ങുന്നില്ല ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്.
ഇതിൻ്റെ മറ്റു കുറച്ച് ബെനിഫിറ്റ്സ് ആണ് നന്നായിട്ട് ഒരു ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് നമ്മുടെ ഈ ഒരു കുരുക്കുള്ളിൽ ഉണ്ടാവുന്ന ആ ഒരു ബാക്ടീരിയ അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ അതിനെ ഇല്ലാതാക്കുവാൻ പ്രതിരോധ കോശങ്ങളെ നന്നായി വർദ്ധിപ്പിച്ച് ആ ഒരു ബാക്ടീരിയ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റ് ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ അവിടെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ആ ഒരു നീർക്കെട്ട് ഇല്ലാതാക്കുവാനും അവിടെ വരുന്ന എക്സസ് ആയിട്ടുള്ള സെബം നമ്മുടെ ചർമ്മത്തിന് ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് മോയ്സ്ചറൈസിങ് അതേപോലെ തന്നെ ആ ഒരു എണ്ണമയക്കം ചെറിയ തോതിൽ ആവശ്യമുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു റെഗുലേഷൻ അത് നോർമൽ സീൽക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനം കൂടെ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ചെയ്യുന്നുണ്ട് അപ്പോൾ ചുരുക്കളവിൽ നമ്മൾ വെയിൽ കൊള്ളുന്നത് പോലും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെയിൽ കൊണ്ടില്ലെങ്കിലും ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഇളം ചൂടുള്ള ആ ഒരു വെയിൽ ഒരു 10 or 15 minutes എല്ലാ ദിവസവും എടുക്കുന്നതാണ് പക്ഷേ അതിനും പറ്റാത്തവരാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് ഒരു 60,000 units ആഴ്ചയിലൊന്ന് ഒരു 2 months എടുക്കാവുന്നതാണ് അതൊരു വളരെ നല്ലൊരു കാര്യമാണ് അതേപോലെ മറ്റൊരു കാര്യമാണ് ഈ ഒരു മുഖക്കുരു ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് SHBG എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ നമ്മുടെ കരളിൽ നിന്നും ഉണ്ടാവുന്ന ഒരു പ്രോട്ടീനാണ് ഈ ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത് ചെയ്യുന്ന ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഫ്രീ ആയി കെടുക്കുന്ന ഈസ്ട്രോജൻ അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ ഹോർമോൺസിനെ എല്ലാം തന്നെ ഇനാക്റ്റീവ് ഫോമിലാക്കി വെക്കുന്നതാണ് നമ്മൾ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ പലതരം ക്യാൻസറുകൾ പലതരം തൈറോയിഡുകൾക്കെല്ലാം ഒരു റൂട്ട് കോസായി വരുന്നത് എന്താണ് ഫ്രീ ആയി കെടുക്കുന്ന ഈസ്ട്രജൻ നമ്മുടെ ശരീരത്തിൽ അധികമായി കെടുക്കുന്ന ഈസ്ട്രജൻ ഹോർമോൺ അല്ലെങ്കിൽ പലതരം ഹോർമോണുകളുടെ വെറുതെ ഒരു മറ്റു അതിൻ്റെ വർദ്ധിച്ച ഒരു രൂപത്തിൽ നമ്മുടെ രക്തത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകി കൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോർമോൺസുകളാണ് അതിൻ്റെ ആക്റ്റീവ് ഫോമിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് പലപ്പോഴും പല രോഗങ്ങൾക്കും റൂട്ട് കോസായി വരുന്നത് പക്ഷേ ഈ ഒരു പ്രോട്ടീൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോർമോൺസുകളെല്ലാം തന്നെ അതിൻ്റെ ഇനാക്റ്റീവ് ഫോം അതിനെ ഓഫാക്കി വെച്ച് അതിനെ ഓഫ് ചെയ്ത് വെച്ച് അതിനെ കാത്തു സൂക്ഷിക്കുന്ന 90% അല്ലെങ്കിൽ 98% അതിനെ ഇനാക്റ്റീവ് ഫോമിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ആക്റ്റീവ് ഫോം എപ്പോഴാണോ ആവശ്യം ശരീരത്തിന് എപ്പോഴാണോ ആവശ്യം അപ്പോൾ മാത്രം എടുത്ത് അതിനെ യൂസ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഒരു പ്രോട്ടീൻ ചെയ്യുന്നത് പക്ഷേ ഫാറ്റി ലിവർ വരുന്നത് മൂലം ഫാറ്റി ലിവർ എല്ലാവർക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആഹാര ക്രമീകരണം വളരെയധികം മാറിക്കഴിഞ്ഞു ഇപ്പോൾ അധികമായി അന്നജം എടുക്കുന്നത് അല്ലെങ്കിൽ അധികമായി ഫാസ്റ്റ് ഫുഡ്സ് എടുക്കുന്നത് ഇതെല്ലാം തന്നെ ലിവർ ചേഞ്ചസ് ഫാറ്റി ലിവറിലോട്ട് പോയിട്ടില്ലെങ്കിൽ കൂടെ പലതരം ഇൻഫ്ലമേഷൻസ് വരുന്ന ഒരു രീതിയിൽ ഈ ഒരു ലിവറിന് പലപ്പോഴും അതിൻ്റേതായിട്ടുള്ള പല പ്രോട്ടീൻസും അല്ലെങ്കിൽ ഹോർമോൺസും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നില്ല പലതരം പ്രവർത്തനങ്ങളും എത്രയോ പ്രവർത്തനങ്ങൾ ഈ ഒരു ലിവർ ചെയ്യുന്നുണ്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലിവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഒരു അതിൻ്റെ ഒരു വശമെങ്കിലും നമ്മുടെ കരൾ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അതിൽപ്പെട്ട ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഒരു ലിവർ ഇൻഫ്ലമേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു പ്രോട്ടീനിൻ്റെ അഭാവത്തിൽ കൂടെ ഈ ഹോർമോൺസ് അധികരിക്കുകയും അതിൻ്റെ ഒരു ഫലമായി വരുന്ന ഈ സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്നുള്ള സെബം ഉൽപ്പാദിപ്പിക്കുകയും അതിൽ നിന്നും ഈ ഒരു മുഖക്കുരു കൂടുതലായി വരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ മൂന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് കോസ് അതിൻ്റെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് ഈ ഒരു 3 reasons ഇൻസുലിൻ വർദ്ധിപ്പിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഫ്രീക്വൻറ്റ് ഈറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നത് അല്ലെങ്കിൽ സ്നാക്സ് കഴിച്ചുകൊണ്ട് അത് ഹെൽത്തി ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പറയപ്പെടുന്ന ഒരു ഒരു ഹെൽത്ത് ടിപ്പ് എന്ന് ഉള്ള ഒരു രീതിയിൽ പറയപ്പെടുന്ന ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നല്ല ഒരു കാര്യമാണ് ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇത് വളരെ ഒരു അബദ്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇതിനെക്കുറിച്ച് ഇത് ഒരു തെറ്റായ ധാരണ തന്നെയാണ് കാരണം നമ്മുടെ ശരീരത്തിന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുമ്പോൾ വളരെയധികം ഇൻസുലിൻ വർദ്ധിക്കുകയും ഈ ഒരു ഇൻസുലിൻ കാരണം എത്രയോ രോഗങ്ങൾ ഇഡിയോപതിക് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വെച്ചിട്ടുള്ളതാണ് ഇഡിയോപതിക് എന്ന് പറയുന്നത് അതിൻ്റെ കാരണം എന്താണെന്നറിയില്ല ഇതെന്ത് കാരണമാണ് വന്നിട്ടുള്ളത് മൂലകാരണം എന്നുള്ളത് എന്നറിയാത്ത പല രോഗങ്ങളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 90% അല്ലെങ്കിൽ 95% അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ തന്നെയാണ് ശരീരത്തിൽ ഇൻസുലിൻ കൂടിയാൽ അളവിലും കൂടുതൽ ഉണ്ടെങ്കിൽ
എത്രയോ രോഗങ്ങൾ, എത്രയെത്രയോ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കുവാനുള്ള കാരണമായി മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് കഴിക്കുന്നത് അല്ലെങ്കിൽ ഹെൽത്തി ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഒരു ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് ഒന്ന് നിർത്തേണ്ട ഒരു കാര്യമാണ്. അത് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ടീനേജ് കാലത്ത് നമ്മുടെ ഏറ്റവും കൂടുതൽ ഈ ഒരു മുഖക്കുരു അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങളെല്ലാം വരുന്നത് ആ ഒരു ടീനേജ് കാലഘട്ടത്തിലാണ്. ഒരു 13 to 19 years വരെ നമ്മുടെ ശരീരം പലതരം മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നന്നായി ഹോർമോൺസ് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഹോർമോൺസ് ഫ്രീ ഫ്ലോ ആയി കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് ആ ഒരു ഒരു വയസ്സ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് നന്നായി ഹെൽത്തി ആയി കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഹോർമോൺസിൻ്റെ അധികമായിട്ടുള്ള ഉൽപാദനങ്ങൾ തടയുവാനും ഹെൽത്തി ആയിട്ട് തന്നെ നല്ല രീതിയിൽ ഒരു വളർച്ച, ഒരു അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു വളർച്ച നമുക്ക് കാഴ്ച വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ടീനേജ് കാലത്ത് നമ്മുടെ ഒരു 13 to 19 years വരെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോൺ പ്രൊഡക്ഷൻസ് നടക്കുന്നതും പലതരം മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതും. ആ ഒരു കുട്ടിക്കാലത്തിൽ നിന്നും ഒരു അഡൽട്ട്ഹുഡിലേക്ക്, ഒരു യൗവനത്തിലോട്ട് കടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഹോർമോൺസ് ശരീരത്തിൽ കളിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഔട്ട്ബേസ്റ്റാണ്. ആ ഒരു ഔട്ട്ബേസ്റ്റിനെ നമുക്ക് നോർമൽസിയിലേക്ക്, റെഗുലേഷനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, അതിൻ്റെ ക്രമത്തിലോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും, അതും ഏറ്റവും കൂടുതൽ എന്താണ് കഴിക്കുന്നത്, കാർബ്സ് തന്നെയാണ്. ചോറ് ആണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും പൊറോട്ട ആണെങ്കിലും വാരി വലിച്ച് കഴിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു അന്നറിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നമുക്കൊരു കൺട്രോൾ വരുത്താമായിരുന്നു. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ച് റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിനെ തെറ്റായിട്ടുള്ള ഒരു ഒരു ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾ കൂടുതലും കഴിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ബിഞ്ച് ഈറ്റിംഗ് അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള സ്നാക്സ്, ഫാസ്റ്റ് ഫുഡ് ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒക്കെ കഴിക്കുന്നതിൽ തീർച്ചയായും തെറ്റില്ല. എന്നാൽ ഇതെന്നും തന്നെ പുറത്തോട്ട് പോയി ഈ ഒരു തരത്തിലുള്ള ഫ്രൈഡ് ഫുഡ്സ്, ഫാസ്റ്റ് ഫുഡ്സ് എല്ലാം കഴിക്കുന്നത് തീർച്ചയായും പിന്നീട് എഫക്റ്റ് ചെയ്യുന്നതാണ് ശരീരത്തിനെ, അല്ലെങ്കിൽ ഹെൽത്തിനെ ഭയങ്കരമായി എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആക്നെ വൾഗാരിസ് അല്ലെങ്കിൽ ഈ ഒരു മുഖക്കുരുവിനെ എങ്ങനെയെല്ലാം നമുക്ക് തടയാം, എങ്ങനെയെല്ലാം കൺട്രോളിൽ വരുത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി സംസാരിക്കാൻ പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് സ്ക്രബുകൾ യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ അതിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. അതിനെ വെറുതെ വിടുകയാണ് ഏറ്റവും നല്ലൊരു കാര്യം. ആ ഒരു കുരു ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ പൊട്ടിച്ച് കളയുവാനോ അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന രീതിയിൽ അതിനെ ക്ലീൻ ചെയ്യുവാനോ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മറിച്ച് വിറ്റമിൻ D3 ഈ പറഞ്ഞ പോലെ തന്നെ 60,000 units അഡൽസ് ഒരു ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെയിലിൽ ഒരു 10 to 15 minutes എല്ലാ ദിവസവും വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഒരു ഹെൽത്തി കീറ്റോ, അതോടൊപ്പം തന്നെ നല്ലൊരു കീറ്റോ ഡയറ്റ്, ഒരു വേവിച്ച ഇറച്ചി, മാംസങ്ങൾ അല്ലെങ്കിൽ മുട്ട, അതേപോലെ തന്നെ വേവിച്ച പച്ചക്കറികളെല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു നല്ല കീറ്റോ ഡയറ്റ് വളരെ. പക്ഷേ ഇതിൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഡെയറി പ്രോഡക്ട്സ്, പ്രത്യേകിച്ച് പാൽ തന്നെ. കാരണം പാലിലുണ്ടാവുന്ന ആ ഒരു ഇസ്ട്രജൻ ലെവൽസ് അധികമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഇസ്ട്രജൻ ലെവൽസ് അധികമായതുകൊണ്ട് നമ്മൾ പാൽ ഒഴിവാക്കി നന്നായി തൈര് അല്ലെങ്കിൽ ചീസ് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു മാസത്തേക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തേക്ക് ഡെയറി പ്രോഡക്ട്സ് ഒന്ന് മാറ്റി വെക്കുന്നത് വളരെ നല്ലതാണ്. അതിൻ്റോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ നല്ല കാര്യമാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ്. നമുക്ക് എല്ലാവർക്കും പിന്നെയും പിന്നെയും പറയാനുള്ള, എത്ര തന്നെ പറഞ്ഞാലും മതിയാവാത്ത അത്രയും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ് ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ വ്രതം അല്ലെങ്കിൽ ഉപവാസം, നോമ്പ് എന്നൊക്കെ പറയുന്ന ഈ ഒരു കാര്യം. ഒരു 13 hours എല്ലാ ദിവസവും നമ്മൾ വയറ് കാലിയായി ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ കുടിക്കാതെ നമ്മുടെ ശരീരത്തിൽ നിന്നും അത്രയും റെസ്റ്റ് കൊടുക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ നമ്മുടെ ശരീരം തന്നെ എല്ലാ വക വേസ്റ്റുകളെയും, എല്ലാ വക ഇൻഫ്ലമേഷൻസ്, എല്ലാ വക നീർക്കെട്ടുകളെയും ഇല്ലാതാക്കുന്ന ആ ഒരു ഹോർമോൺസിനെല്ലാം തന്നെ നോർമലൈസ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ആ ഒരു ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. എത്രയോ ബെനിഫിറ്റ്സ് ഉള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻറ്റർമിറ്റൻ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് തീർച്ചയായും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതോടൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ നല്ല ഒമേഗ 3 അല്ലെങ്കിൽ നന്നായി കൊഴുപ്പുള്ള മീനുകൾ,
അതേപോലെ തന്നെ കോഡ് ലിവർ ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൽ വിറ്റമിൻ എ അതേപോലെ തന്നെ വിറ്റമിൻ സിയുടെ ബെനിഫിറ്റ്സ് കൂടെ ആഡഡായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സിങ്ക്, പിന്നെ സെലീനിയം എന്ന് പറയുന്നതൊക്കെ എല്ലാം തന്നെ നമ്മുടെ പച്ചക്കറിയിൽ നിന്നും കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതൊക്കെ ധാരാളമായി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. വിറ്റമിൻ സി ധാരാളമായിട്ടുള്ള ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ്. ഓറഞ്ച് അല്ലെങ്കിൽ പിന്നെ ഗോവ, പേരക്ക, ആ തരത്തിലുള്ള കുറച്ച് ഫ്രൂട്ട്സും നന്നായി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഡയറ്റിൽ. ഇത് മാത്രമല്ലാതെ ആക്നെ കാരണം, മുഖക്കുരു കാരണം വന്നിട്ടുള്ള കുഴികളോ അല്ലെങ്കിൽ സ്കാർസോ ഫോൺ ആയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ ചെയ്യുന്നതോടൊപ്പം തന്നെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു നല്ല കാര്യമാണ് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് അല്ലെങ്കിൽ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഓയിൽസ് നമ്മുടെ മുഖത്ത് പുരട്ടുന്നത് വളരെ നല്ലതാണ്. അതിലുള്ള ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് അതേപോലെ തന്നെ ആൻറ്റി സ്കാറിങ് പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ അവിടെയുള്ള സ്കാർ ടിഷ്യൂസിനെ ദ്രവിപ്പിച്ച് കളയും. ഇപ്പോൾ ഫൈബ്രോയിഡ് സില്ല ഫൈബ്രോയിഡ് യൂട്രസോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഓവറീസോ ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യമാണ് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ്. അതിന് ഈ ഒരു ഫൈബ്രോയിഡ് അല്ലെങ്കിൽ സ്കാർ ടിഷ്യൂവിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന പലതരം പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഉള്ളതായിട്ടുള്ള ഗവേഷണങ്ങൾ അതേപോലെ തന്നെ പഠനങ്ങൾ പുറത്ത് ഇപ്പോൾ ധാരാളമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് ഇപ്പോൾ ആക്നെ സ്കാർസിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾസിലുള്ള ആ ഒരു ഓയിൽ നമുക്ക് ആ ഒരു ഭാഗത്തോട്ട് പുരട്ടുന്നത് വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഗ്രീൻ ടീ ധാരാളമായി കുടിക്കാവുന്നതാണ്. ഗ്രീൻ ടീയിലും ഇതേ പറഞ്ഞ പോലെ ഈ ഒരു വിറ്റമിൻ ഇയിലുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് വിറ്റമിൻ ഗ്രീൻ ടീയിലുള്ള അതേ പ്രോപ്പർട്ടീസ്. അതേപോലെ തന്നെ വളരെ നല്ലൊരു കാര്യമാണ് വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ കുടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മുഖത്ത് പുരട്ടുകയാണെങ്കിലും അല്ലെങ്കിൽ നാളികേരം തേങ്ങ എല്ലാം യൂസ് ചെയ്യുന്നത് നമ്മുടെ ഭക്ഷണത്തിലും റോ ആയിട്ട് പോലും യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പേടിക്കുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ മുഖത്ത് പുരട്ടാൻ പറഞ്ഞിട്ടുണ്ട്, പുരട്ടാൻ ഉള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാവില്ല. കാരണം എന്താണ്, നമ്മളെല്ലാം എപ്പോഴും വിചാരിക്കുന്നത് ഓയിൽ എന്ന് പറയുന്നത് കാരണമാണ് ഈ ഒരു ആക്നെ വന്നത്. തീർച്ചയായും ഓയിൽ കാരണം തന്നെയാണ്, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഓയിലുകൾ എല്ലാം തന്നെ ഓരോരോ പ്രോപ്പർട്ടീസ് ഉള്ള അതിൻ്റെ ഉള്ളിലുള്ള അടങ്ങിയിട്ടുള്ള മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം തന്നെ വെവ്വേറെ രീതിയിലുള്ള ബെനിഫിറ്റ്സ് ആണ്. അപ്പോൾ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് നല്ലൊരു ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു വളരെ ഔഷധപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ അത് കുടിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മുഖത്ത് പുരട്ടുകയാണെങ്കിലും വളരെ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഈ ഒരു ആക്നെ വൾഗാരിസ് ഈ ഒരു മുഖക്കുരുവിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു. വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം. താങ്ക് യു.